തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് മൃഗശാലയിൽ നിന്നൊരു ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. ഇതുവരെ അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പുതിയതായിട്ട് എത്തിച്ച കുരങ്ങനാണ് ഇത്. കൂട് തുറന്നപ്പോൾ ചാടിപ്പോയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മ്യൂസിയത്തിൻ്റെ, അതായത് മ്യൂസിയവും മൃഗശാലയും ഒക്കെ നമുക്ക് സന്ദർശിച്ചവർക്കറിയാം, ഒറ്റ കോമ്പൗണ്ടാണ്. നന്ദൻകോട് ഭാഗത്താണ്, തിരുവനന്തപുരം നഗരത്തിൻ്റെ നന്ദൻകോട് എന്ന് പറയുന്ന പ്രദേശത്തിന് സമീപമായിട്ടാണത് നിലനിൽക്കുന്നത്. അവിടെ എവിടെയോ ഈ കുരങ്ങനുണ്ട് എന്നാണ് ഇപ്പോൾ സംശയം, വലിയ തെരച്ചിൽ നടക്കുകയാണ്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നൃപൻ ചേരുന്നത് ഈ പറഞ്ഞതുപോലെ മ്യൂസിയത്തിൻ്റെ, അതായത് മൃഗശാല സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം കോമ്പൗണ്ടിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഈ ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നൃപൻ? ഈ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇത് എങ്ങനെയാണ് ചാടിപ്പോയത് യഥാർത്ഥത്തിൽ? മനു, അത് കഴിഞ്ഞ ദിവസം ആണ്, വൈകിട്ടോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഇത് തിരുപ്പതിയിൽ നിന്ന് വന്ന ഒരു ജോഡി കുരങ്ങന്മാരെ കഴിഞ്ഞ ഈ മാസം തന്നെ ജൂൺ 5-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് മൃഗശാലയിൽ എത്തിച്ചത്. അത് കഴിഞ്ഞ ശേഷം നാളെ ഈ തുറന്ന കൂടിലേക്ക് മാറ്റുന്നതിന് വേണ്ടി മന്ത്രി, മൃഗശാലയുടെ ചുമതലയുള്ള ചിഞ്ചുറാണിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്താൻ ഇരുന്നത്. അതിൻ്റെ പരീക്ഷണാർത്ഥം ഈ ഓപ്പൺ ഈ കൂട്ടിലേക്ക്, തുറന്ന കൂട്ടിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞ കീപ്പർമാരുടെ കണ്ണ് വെട്ടിച്ച് അതിവേഗം ഈ കുരങ്ങന് ചാടി പുറത്തേക്ക് വലിയ മരത്തിലേക്ക് ചാടിക്കയറുകയായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ മരങ്ങളിലേക്ക് മാറി മാറി മൃഗശാലയിലേക്ക് പുറത്തേക്ക് പോയി, നന്ദൻകോട് ഭാഗത്തേക്ക് പോയി എന്നതാണ് ആദ്യഘട്ടത്തിൽ കണ്ട ദൃക്സാക്ഷികളും ഒപ്പം തന്നെ ജീവനക്കാരും പറയുന്നത്. പിന്നെ ഈ പ്രദേശങ്ങൾ ഏകദേശം 4 മണിക്കൂറോളം ഈ പ്രദേശം ആകെ മൃഗശാലയുടെ ഉദ്യോഗസ്ഥർ അരിച്ചു പറക്കി. പക്ഷേ ഈ പറഞ്ഞ ഈ ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്താനും കഴിഞ്ഞില്ല. എന്നിട്ടും അവർ തിരച്ചിൽ നിർത്തിയില്ല. അവസാനം രാത്രിയോടുകൂടി മൃഗശാല പരിസരത്ത് വച്ച് തന്നെ ആ കുരങ്ങനെ ചില ജീവനക്കാർ കണ്ടു എന്നാണ് ലഭിക്കുന്ന നിഗമനം. ഇപ്പോൾ മൃഗശാലയുടെ സൂപ്രണ്ട് തന്നെ നമ്മളോട് വ്യക്തമാക്കിയത് ഈ പറഞ്ഞ ഇണയായ പെൺകുരങ്ങാണ്, രണ്ട് കുരങ്ങാണ്, ഇണയായ പെൺകുരങ്ങാണ് പുറത്തേക്ക് ചാടിപ്പോയത്. അതുകൊണ്ട് ഈ ഇണയുടെ പരിസരത്ത് നിന്ന് വലിയ ദൂരം അകലത്തേക്ക് ഈ കുരങ്ങ് പോകാൻ സാധ്യതയില്ല, മടങ്ങി ഈ പ്രദേശത്ത് തന്നെ വരും. അതുകൊണ്ട് മൃഗശാല പരിസരത്ത് തന്നെ ഉള്ള മരങ്ങളുടെ വലിയ കൊമ്പുകളിലൊക്കെയോ മാറി മാറി ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പരിശോധന ഇപ്പോൾ, ഇന്നലെ രാത്രി പുലർച്ചെ വരെ നീണ്ടു നിന്ന പരിശോധനയിൽ ഈ പ്രദേശത്തൊക്കെ തന്നെയാണ് പരിശോധന തുടരുന്നത്. ഇപ്പോഴും അകത്ത് മൃഗശാലയുടെ പരിസരം മുഴുവൻ അരിച്ചു പറക്കുകയാണ് ജീവനക്കാർ. അതിനുശേഷം പുറത്തേക്ക് ഈ കുരങ്ങ് പോയിട്ടുണ്ട് എങ്കിൽ ഫയർഫോഴ്സിൻ്റെയും മറ്റ് പുറത്തുനിന്നുള്ള സേനാംഗങ്ങളുടെയും സഹായം തേടാനാണ് മൃഗശാല അധികൃതർ ആലോചിക്കുന്നത്. തിരുപ്പതിയിൽ നിന്ന് ഈ മാസം 5-ാം തീയതിയായിരുന്നു കുരങ്ങനെ കൊണ്ടുവന്നത്. അത് വലിയ തരത്തിലുള്ള പരിശോധനകളൊക്കെ പൂർത്തിയാക്കി ഇവിടെ വന്ന ശേഷവും തന്നെ ആ കുരങ്ങനെ ഈ തുറന്നുവിടുന്നതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ പരാതിയും ഉയരുന്നുണ്ട്. സാധാരണ 15 ദിവസത്തോളം ഈ മറ്റേ പുറത്തുനിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മൃഗശാലത്ത് നിന്ന് അങ്ങനെയുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നാൽ 15 ദിവസം ആ ക്വാറന്റൈൻ വെക്കണമെന്നും, അതോടൊപ്പം തന്നെ മൃഗശാലയിൽ നിന്ന് ഈ ഓപ്പൺ തുറന്ന ഈ കൂട്ടിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ എല്ലാ ജീവനക്കാരും ഉണ്ടാകണം. ഒപ്പം തന്നെ മയക്ക് വെടിവെക്കാനുള്ള, അങ്ങനെ പെട്ടെന്ന് മൃഗം പുറത്തേക്ക് ചാടുകയാണെങ്കിൽ മയക്ക് വെടി വയ്ക്കാനുള്ള സംവിധാനം അടക്കം ഒരുക്കിയ ശേഷം മാത്രമേ ഇങ്ങനെ മൃഗങ്ങളെ ആ തുറന്ന കൂട്ടിലേക്ക് തുറന്നു വിടാവൂ എന്ന തരത്തിലുള്ള നിരീക്ഷണം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യം ഈ പറയുന്ന ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിനുള്ള ജോലിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരിച്ചു പറക്കുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഈ മൃഗശാലയുടെ പരിസരത്ത് തന്നെ ഉണ്ടാകും. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ മൃഗശാല കോമ്പൗണ്ടിന് പുറത്തും ഈ പ്രദേശത്ത് ആകെ തന്നെ വലിയ മരങ്ങളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഏത് ഭാഗത്തും ഈ പറഞ്ഞ കുരങ്ങിന് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന നല്ല ആരോഗ്യമുള്ള വിഭാഗമാണ് ഈ ഹനുമാൻ കുരങ്ങ്. ഉയർന്ന മരത്തിലേക്ക്, ഉയർന്ന മരത്തിൻ്റെ തീർച്ചയായും മനു, വലിയ മരത്തിലേക്ക്, ഉയരത്തിലേക്ക് കയറി പോകാനുള്ള കഴിവും ആരോഗ്യശേഷിയും ഈ ഹനുമാൻ കുരങ്ങുകൾക്കുണ്ട്. ഒപ്പം തന്നെ അത് അക്രമകാരികളാണ്. സാധാരണ പ്രകോപനം സൃഷ്ടിക്കുക എന്നല്ല, അത് ഉപദ്രവിക്കുകയാണെങ്കിൽ തിരിച്ച് അതേ നിലയിൽ മനുഷ്യരെ അടക്കം ഉപദ്രവിക്കാനുള്ള ആ ഒരു മനോഭാവമുള്ള കുരങ്ങു കൂടിയാണ്. അതുകൊണ്ട് ആ ജാഗ്രതയും ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സമീപ പ്രദേശത്ത് തന്നെ ഉണ്ടാകും, പോകാനുള്ള സാധ്യതയില്ല എന്ന നിഗമനത്തിലാണ്. അതുകൊണ്ട് തിരച്ചിൽ ശക്തമായി തുടരുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഹനുമാൻ കുരങ്ങിനെ കൂട്ടിലേക്ക് ആക്കാൻ കഴിയും, പിടിക്കാനും കഴിയും എന്ന വിശ്വാസത്തിലാണ് മൃഗശാല അധികൃതർ.